വെൽക്കം ടു സിയാൻസ് ഗാലറി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ പയർ അരിശിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മൺപയർ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. പയർ വേകുമ്പോഴേക്കും മത്തങ്ങ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ തൊലയിൽ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പയർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് മത്തന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കുള്ള പൊടിയിൽ ചേർത്ത് കൊടുക്കുക 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മത്തനൊന്ന് വേവിച്ചെടുക്കുക. 1 വിസിലടിക്കുമ്പോഴേക്കും മത്തന് വന്നിട്ടും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് നമ്മൾ വറുത്ത് വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചേർത്ത് അരച്ചെടുക്കുക. ഞാൻ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ചായച്ചെടുക്കുക. മത്തങ്ങ കഷ്ണങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്ന് കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ അരച്ചത് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്കാക്കുക. ഇതിലേക്കൊരു ചെറിയ കഷ്ണം ബെല്ലം ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ മാറ്റി വെച്ച തേങ്ങ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് കടുക് ചേർക്കാം. എന്നിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വേപ്പിലയും ഉണക്കുമുളകും ഒന്ന് വറുത്തെടുക്കുക. ഇനി നമ്മളുടെ മത്തങ്ങ അരിശിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ മത്തങ്ങ പയർ അരിശിയരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുക. വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സിയാൻസ് ഗാലറി.